നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനിയിപ്പോൾ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസിന്റെ അന്തിമ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 82 മുതൽ 85 സീറ്റ് വരെയൊക്കെ നേടി അധികാരത്തിൽ വരും, 76 മുകളിലോട്ട് എന്തായാലും കിട്ടുമെന്നുള്ള ഉറപ്പ് അവർ പറയുന്നുണ്ട്. അത് ബൂത്ത് തലം മുതലുള്ള കണക്കുകൾ കിട്ടിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിനോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്, ഈ ബൂത്ത് തലം എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ തള്ളിമറിക്കുമ്പോൾ എവിടെയൊക്കെയാണ് കോൺഗ്രസിന് ഇത്രത്തോളം ആക്റ്റീവ് ആയിട്ടുള്ള ബൂത്ത് തലങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയം വരുന്നത്. പല പ്രദേശങ്ങളിലും അറിയാം, ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ 140 മണ്ഡലങ്ങളിലും ഈ കോൺഗ്രസിന് ഇത്തരത്തിൽ ബൂത്തുകൾ സജീവമായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഈ പോസ്റ്ററുകളൊന്നും ആക്രിക്കടകളിൽ കിടക്കില്ലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നേതാക്കന്മാർ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ അടച്ചിട്ട മുറിയിലിരുന്ന് കുറച്ച് പേർ, അതായത് NSS വോട്ട് ഞങ്ങൾക്ക് കിട്ടും, ഇന്നയിടത്ത് ഈഴവാസിന്റെ വോട്ട് കിട്ടും, അവിടെ ക്രിസ്ത്യൻസിന്റെ വോട്ട് നമുക്ക് തന്നെയാണ്, അവിടെ മുസ്ലിംസിന്റെ വോട്ട് നമുക്ക് തന്നെയാണ്, ഈ രീതിയിൽ നിങ്ങൾ കണക്കുകൂട്ടി എടുത്തിട്ടും ഈ ബൂത്ത് തലത്തിലെ കണക്കൊന്നൊക്കെ ചുമ്മാ തള്ളി മറിക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോ? എത്ര ബൂത്ത് പ്രസിഡന്റുമാരുണ്ട് കോൺഗ്രസിന്? എത്ര ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ബൂത്തുകൾ ഉണ്ട് കോൺഗ്രസിന്? വളരെ വിരളിലുണ്ടാവുന്ന തുലവും തുച്ഛവുമായിട്ടുള്ളത്. പല പ്രദേശങ്ങളിലും ഇത് നിർജ്ജീവമാണ്. പിന്നെ പോരാത്തതിന് ഉള്ളടുത്ത് AI ഗ്രൂപ്പുകൾ തമ്മിൽ വലിയ പടലപ്പിണക്കവും അടിയുമാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് യാഥാർത്ഥ്യബോധമുള്ള കണക്ക് കിട്ടുന്നത്? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ വിജയം ഇത്തരത്തിൽ കണക്കുകൂട്ടി തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമാണ്? നിങ്ങൾ ജാതി മത സമുദായങ്ങളുടെ വോട്ടുകൾ, അതായത് ഇന്ന പ്രദേശങ്ങളിലെ വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു മനക്കോട്ട കെട്ടുകയാണ്. ആ മനക്കോട്ടയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജില്ലാ തലത്തിലുള്ള കണക്കുകൾ കിട്ടി എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും ആരും വിശ്വസിക്കാനെന്ന് തോന്നുന്നില്ല. കാര്യം കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം എത്രത്തോളം ദുഷ്കരമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ശുഷ്കിച്ചു പോയി എന്നുള്ള കാര്യമൊക്കെ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ആളെ കിട്ടാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ബൂത്ത് തലത്തിൽ കണക്കെടുക്കാൻ പറ്റുന്നത്? ചുമ്മാ ഊഹാപോഹങ്ങൾ വെച്ച് ചില കണക്കുകൾ പറയും. അതായത് രാഷ്ട്രീയ നിരീക്ഷകർ, ഇടത് രാഷ്ട്രീയ നിരീക്ഷകർ എന്ന പേരൊക്കെ കൊടുത്ത് ചിലർ ഇരുന്നിട്ട് അവസാന നിമിഷം കോൺഗ്രസ് വൻ മുന്നേറ്റം നടത്തിയെന്നൊക്കെ ചില മാധ്യമങ്ങളിലൂടെ പറയുകയും ചില മാധ്യമങ്ങൾ അത് വലിയ വാർത്തയെ അച്ചടിച്ച് പുറത്തിറക്കുമ്പോൾ അത് ഒരു പ്രതലത്തിൽ നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടാക്കാൻ കഴിയും, കോൺഗ്രസ് ഇതാ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം. കോൺഗ്രസ് ഒന്നും മുന്നോട്ട് വന്നിട്ടില്ല, അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് നിങ്ങൾ മനപ്പായസം ഉണ്ണുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു അനുരണനങ്ങളും ഈ കഴിഞ്ഞുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങൾ നടത്തിയിട്ടുള്ള കുറെ പ്രചരണങ്ങൾ താഴേക്കിടയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. താഴേക്കിടയിലുള്ള പല നേതാക്കന്മാർക്കും അറിയാം, ഒരു തരത്തിലും ഒരു ഓളം ഉണ്ടാക്കി എടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് നിങ്ങൾ കുറെ TV ചാനലുകളിലും പത്രങ്ങളിലും പരസ്യം കൊടുത്തു എന്ന് കരുതി അതാണ് യാഥാർത്ഥ്യം എന്ന് വിചാരിക്കുന്നു. അത് ഒരു ദിവസം അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വോട്ടായി മാറി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും 84, 85 എന്നൊക്കെ മനക്കോട്ട കെട്ടുമ്പോൾ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ ഈ നാട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, അതിനെ ആരും ചെറുക്കുന്നില്ല. സ്വപ്നം കാണുമ്പോൾ കുറച്ചൊക്കെ യാഥാർത്ഥ്യമായി പുലബന്ധം വേണ്ടേ ആ സ്വപ്നത്തിന്? ഈ മനുഷ്യൻ അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കുമെന്ന് സ്വപ്നം കണ്ടാൽ അത് യാഥാർത്ഥ്യമാകും? അതൊരിക്കലും യാഥാർത്ഥ്യമാകില്ല. അവന് ചിറകുണ്ടെങ്കിൽ മാത്രമേ അവന് പറക്കാൻ പറ്റൂ. അതുപോലെയാണ് കോൺഗ്രസിന്റെ കാര്യം എന്ന് പറയുന്നത്. അവർ 76, 82 എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ കുറേയിടങ്ങളിൽ BJP അഡ്ജസ്റ്റ് രാഷ്ട്രീയമൊക്കെ മുൻനിർത്തിയാണ് പറയുന്നത് ഇവിടെ എല്ലാം വോട്ട് കൃത്യമായിട്ട് പോൾ ചെയ്തിട്ടുണ്ട്, അവിടെ എല്ലാം ഞങ്ങൾ വിജയിച്ച് കയറുമെന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ പ്രതീക്ഷ നിങ്ങൾ പറഞ്ഞാൽ മതി, അല്ലാതെ ഈ പറയുന്ന രീതിയിൽ 82, 84 എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ നടക്കാനാണ്? കോൺഗ്രസ് എത്ര സീറ്റ് പിടിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. ചിലയിടങ്ങളിലൊക്കെ ചില അട്ടിമറികളൊക്കെ നടന്നു എന്ന് വരാം, അതിലൊന്നും യാതൊരു തർക്കമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന രീതിയിൽ എവിടേക്ക് നിങ്ങൾക്ക് ഓളമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന 2nd എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ കഴിയും. പണ്ടത്തെ പോലെ മെയ് അനങ്ങാതെ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കി എടുക്കാമെന്ന് നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടിയും മനസ്സിൽ കരുതി വെച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഈ വിശ്വാസത്തിന്റെ കാര്യവും അല്ലെങ്കിൽ ശബരിമലയും മറ്റ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ ഇവർ അപ്പോഴേ വീഴും, നമ്മളെ ജയിപ്പിച്ചു കയറ്റും എന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾ വച്ച് പുലർത്തുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപകടം സൃഷ്ടിച്ചു എന്നത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടോടുകൂടി ചെന്നിത്തലയ്ക്കും കൂട്ടർക്കും ബോധ്യപ്പെടാൻ പോവുകയാണ്. വർഗീയതയും ആചാരവുമല്ലാതെ ഈ നാടിനോട് നിങ്ങൾ എന്താണ് ഇത്രയും കാലം സംസാരിച്ചത്? ഒന്നും സംസാരിച്ചില്ല. വർഗീയത പറയുമ്പോൾ അതിന് താല്പര്യമുള്ള കുറച്ച് വോട്ടുകൾ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞെന്ന് വരാം.
പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നിങ്ങൾ ഈ നാട്ടിലെ പാവങ്ങളോട് എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്? ന്യായ പദ്ധതി കൊടുക്കാമെന്നാണ്. നിങ്ങൾ ഭരിച്ച നാടുകളിൽ കൊടുക്കാത്ത സാധനം ഈ നാട്ടിൽ പറയുമ്പോൾ അവരുടനെ അത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നാണോ കരുതുന്നത്? പിന്നെ ബി ജെ പിയുമായിട്ടുള്ള ഒരു അവിശുദ്ധ ബന്ധം, അത് കൃത്യമായിട്ട് കുറച്ച് വോട്ട് നിങ്ങൾക്ക് തരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾ വിചാരിക്കുന്ന ഒരു അത്ഭുതവും ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കണക്കുകൂട്ടി മനപ്പായസം ഉണ്ടെന്നത് നിങ്ങൾ കുറെ ജാതിമത സംഘടനകളെ പോയി സോപ്പിട്ടിട്ടുണ്ട്. അവർ പറഞ്ഞാൽ അതേപടി എല്ലാവരും വോട്ട് ചെയ്യുമെന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആ വോട്ടുകൾ കൃത്യമായിട്ട് ഈ നാട്ടിൽ വീണാൽ നിങ്ങൾ ജയിച്ചു കയറി എന്നുള്ളതാണ് സ്വപ്നം. സ്വാഭാവികമായും അവർ പറയുന്ന അതേപടി കേട്ടാൽ പിന്നെ കോൺഗ്രസിന് എന്തുകൊണ്ട് സ്വപ്നം കണ്ടുകൂടാ? പിന്നെ കുറച്ച് ഈ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന കാര്യങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഈ നാട്ടിൽ ഇന്ന് വരെ ശരിയായിട്ടുണ്ടോ എന്ന് കൂടി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒന്ന് പരിശോധിക്കുക. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ്സും നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അവകാശവാദങ്ങളും പിന്നീട് നിങ്ങൾക്ക് തന്നെ ബൂമറാകായിട്ട് വരരുത്. അതുകൊണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബൂത്ത് ലെവൽ കണക്ക് കിട്ടി അല്ലെങ്കിൽ ജില്ലാതല കണക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒന്നും പഠിച്ചുകൊണ്ട് എഴുതി തന്നതായിരിക്കത്തില്ല. വെറുതെ നിങ്ങളെ ഒന്ന് സന്തോഷപ്പെടുത്താൻ വേണ്ടി ഇന്ന ബൂത്തിലെ മുഴുവൻ വോട്ടും കോൺഗ്രസിനാണ്, മറ്റേ ബൂത്തിലെ മുഴുവൻ വോട്ടും ഒരു അഞ്ച് വോട്ടെങ്ങാനും മാറിയാലായി എന്നൊക്കെ പറഞ്ഞ് ചില കള്ള കണക്കുകൾ എഴുതിത്തന്നാൽ അത് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അക്കാര്യത്തിലൊന്നും വർത്തമാനം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കണക്ക് പുറത്തു വന്നപ്പോൾ ചിരിയാണ് വന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്രയും സീറ്റ് നിങ്ങൾ പിടിക്കാൻ വേണ്ടി ഈ നാടിൽ എന്താണ് ചെയ്തത്? മുൻപത്തെ പോലെ ഇടത് വലത് ഇടത് വലത് എന്നൊരു ഭരണം ഇക്കുറിയും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയാണ് നിങ്ങൾ സ്വമേധയാ വെച്ച് പുലർത്തുന്നത്. പക്ഷേ ആ ഒരു രീതിയെ മറികടന്ന ഭരണം ഇക്കുറി ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ ഒരു നേട്ടത്തെ മറികടക്കാൻ കഴിഞ്ഞ ഒരു പ്രചരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടായത് അതിരൂക്ഷമായ വടംവലിക്ക് സാഹചര്യമൊരുക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ജയിക്കുമെന്ന് പറയുന്നവരെ ഒരിക്കലും തോക്കുമെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാനൊന്നുമില്ല. എല്ലാവരും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. അതേപടി നോക്കുമ്പോൾ UDF ഈ നാട്ടിൽ പറയുകയാണ് ഞങ്ങൾ ഇന്ന ഇന്ന സീറ്റുകൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ മത്സരിച്ചവർ ജയിക്കുമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതിനെ സമ്മതിച്ചു തരേണ്ടതുണ്ട്. അതിനോട് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ജനഹിതം എന്തായിരിക്കും എന്നുള്ളത് തലനാരി ഇഴകേറി പരിശോധിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് എത്രത്തോളം വോട്ട് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. അവിടെ നിങ്ങൾ ജയിച്ചോ എന്നാണ് അറിയേണ്ടത്. അല്ലാതെ കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ കണക്കുകൾ പുറത്തു വരുമ്പോൾ ആ കണക്കുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം എത്രത്തോളം ശരിയായിരിക്കും ഇല്ലായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നേതാക്കന്മാർക്ക് തന്നെ കൃത്യമായി ബോധ്യമുണ്ടായിരിക്കും. ആ കണക്ക് വെച്ചിട്ട് നിങ്ങൾ മനക്കോട്ട കണ്ടാലോ അല്ലെങ്കിൽ മനപ്പായസമുണ്ടാലോ രണ്ടാം തീയതി നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ആഘാതം ഒരുപക്ഷെ ചെറുതായിരിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കാനാണോ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്?